ഫ്രണ്ട്സ്, വെൽക്കം ടു ജോജിസ് ടെക് വേൾഡ്. ഇന്നത്തെ നമ്മുടെ വിഷയം പി ബി ജി അല്ലെങ്കിൽ ഡി എം ഡി, ഈ രണ്ട് ടേംസ് എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും നമ്മുടെ കോൺട്രാക്ട്സിൻ്റെ ഉള്ളിൽ വരുന്നതാണ്, കൺസ്ട്രക്ഷൻ കോൺട്രാക്ടിൻ്റെ വരുന്ന രണ്ട് ടേമാണ് ഇ എം ഡി, പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടി അല്ലെങ്കിൽ പി ബി ജി എന്നൊരു സംഭവം. അപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമുക്കൊരു ഏകദേശം ഒരു അവയർനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പി ബി ജി എന്നുള്ളത് അല്ലെങ്കിൽ പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഭവമാണ്. എല്ലാ ഗവൺമെൻറ് കോൺട്രാക്ട്സിലും അല്ലെങ്കിൽ പ്രൈവറ്റ് കോൺട്രാക്ട്സ് ആണെങ്കിലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രകാരമുള്ള ഇംപ്ലിമെൻറ്റേഷൻ പലയിടത്തും മര്യാദയ്ക്ക് നടക്കാറില്ല എന്നുള്ളതാണ് സത്യം. ചില ആൾക്കാർ പി ബി ജി കൊടുക്കാണ്ട് കോൺട്രാക്ട് ചെയ്തിട്ട് അവസാനം ബ്ലാക്ക് ലിസ്റ്റ് പെട്ടിട്ട് അവർ ഡിവാർ ചെയ്യേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില കോൺട്രാക്ടേഴ്സിന്. അപ്പോൾ പി ബി ജി വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ആസ്പെക്റ്റാണ്. കാരണം ഈ പണി ചെയ്യാൻ വരുന്ന കോൺട്രാക്ടേഴ്സ് ആ വർക്കിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇ എം ഡിയും പി ബി ജി ഒക്കെ ഈ കോൺട്രാക്ട് ടേംസിൻ്റെ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ട് വയ്ക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ ഗ്യാരണ്ടി ക്ലോസിൽ വരുന്നതാണ്. ഒരു കോൺട്രാക്ട് ടേംസിനുള്ളിൽ ഗ്യാരണ്ടി ടു പെർഫോം എന്നുള്ളതിൽ വരുന്ന സംഭവമാണ് പി ബി ജി ഇ എം ഡി ഒക്കെ. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഗവൺമെൻറ് പ്രോജക്ട്സൊക്കെ ആണെങ്കിൽ എല്ലാം ഓപ്പൺ ടെൻഡർ ആയിരിക്കും. അതായത് ഇന്ത്യ മുഴുവനും ഓപ്പൺ ടെൻഡർ വിളിക്കും. അപ്പോൾ ഇന്ത്യയിലുള്ള ഏത് എലിജിബിൾ ആയിട്ടുള്ള കോൺട്രാക്ടർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അർഹതയുണ്ട്. അപ്പോൾ ആ ഒരു ബിഡിംഗ് പ്രോസസ്സാണ്. ആ ബിഡിംഗ് പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ ഈ ടെൻഡർ പ്രോസസ്സ് അല്ലെങ്കിൽ ബിഡിംഗ് പ്രോസസ്സ് എന്നുള്ളത് ഒരു 3 മാസം കൊണ്ടായിരിക്കും തീരുക. അതായത് ഇത് തുടങ്ങിയിട്ട് നമ്മൾ വർക്ക് അവാർഡ് ചെയ്യുന്ന വരെയുള്ള സമയം 3 മാസം വരെ എടുക്കാം. അപ്പോൾ അതാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. 3 മാസത്തിനുള്ളിൽ ടെൻഡർ വിളിക്കുന്നു, ആളെ ആ ടെൻഡർ കൊടുക്കുന്നു, ആ ഒരു ഡോക്യുമെൻറ്റ്സ് കൊടുക്കുന്നു, കോൺട്രാക്ടർ വരുന്നു എടുക്കുന്നു. അപ്പോൾ അതിന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ ടെൻഡറിങ് പ്രോസസ്സ് തന്നെ എൻ ഐ ടി, അതായത് നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡർ എന്ന് പറയും. അത് നമ്മൾ പേപ്പറിൽ കാണാൻ പറ്റും. നോട്ടീസ് ഇൻവൈറ്റ് ഇന്ന സ്ഥലത്ത് ഇന്ന പ്രോജക്റ്റ് ഉണ്ട്, അപ്പോൾ ടെൻഡർ ഇങ്ങനെ ഒരു ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഇതിൽ വരും. പിന്നെ അത് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് ഉണ്ട്, ഒരു ദിവസം പബ്ലിഷ് ചെയ്യും. ആ പബ്ലിഷ് ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ബിഡ് ഡോക്യുമെൻറ്റ്, അതിൻ്റെ ബിഡ് ഡോക്യുമെൻറ്റ് ഇതിനെന്തൊക്കെ ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതൊക്കെ ഏതെങ്കിലും ഒരു പോർട്ടൽ അല്ലെങ്കിൽ വെബ്സൈറ്റിലുണ്ടാവും. അത് എവിടെ എപ്പോൾ എങ്ങനെ കിട്ടുന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ആ പോർട്ടൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അത് കോൺട്രാക്ടേഴ്സ് നോക്കി എടുത്ത് വയ്ക്കുക. പിന്നെ പ്രീ ബിഡിങ് മീറ്റിംഗ്, അതായത് ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി, പിന്നെ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ ടെൻഡറിങ് പ്രോസസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പ്രീ ബിഡ് മീറ്റിങ്ങിൽ അവർ വിളിച്ചു കൂട്ടിയിട്ട്, ആ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് ആ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പോവാം, കോൺട്രാക്ടർക്ക് പോയിട്ട് സംശയങ്ങളൊക്കെ ചോദിച്ച് സംശയ നിവാരണം വരുത്താം. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിഡ് സബ്മിഷൻ സ്റ്റാർട്ട് ഡേറ്റ്, ഈ ബിഡ് കൊടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് കൊടുക്കുക. അത് ബിഡ് സ്റ്റാർട്ട് ഡേറ്റിൻ്റെ എൻഡ് ഡേറ്റ് ഉണ്ട്, കുറച്ച് ദിവസങ്ങളായിരിക്കും, ചിലപ്പോൾ ഒരു ആഴ്ചകളായിരിക്കും. ഈ ആഴ്ചയിൽ ബിഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ഡേറ്റിനുണ്ട്. അത് ബിഡ് സ്റ്റാർട്ട് ഡേറ്റ്, ബിഡ് സബ്മിഷൻ സ്റ്റാർട്ട് ഡേറ്റ്, ബിഡ് സബ്മിഷൻ എൻഡ് ഡേറ്റ്, എൻഡ് ഡേറ്റിൻ്റെ ദിവസം വരെ ഈ ബിഡ് അവരെ എടുക്കും. അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ബിഡ് ഓപ്പണിംഗ് ഡേറ്റ് വേറെ ദിവസമായിരിക്കും. ഒരു ദിവസം എല്ലാവരും വിളിച്ചു കൂട്ടി തുറക്കും, അണ്ട് അവിടെ ഡിസ്കഷൻ ഉണ്ടാവും. ആ ഡിസ്കഷനിൽ തുറന്നിട്ട് പല ക്രൈറ്റീരിയ ഉണ്ടാവും, ചിലപ്പോൾ റേറ്റ് കുറഞ്ഞ മാത്രമായിരിക്കില്ല, വേറെ എന്തെങ്കിലും പല പല ക്രൈറ്റീരിയ ഉണ്ടാവും. അത് എലിജിബിലിറ്റി എല്ലാം നോക്കിയിട്ട് ഒരു കോൺട്രാക്ടർക്ക് വർക്ക് അവാർഡ് ചെയ്യും ആ ദിവസം. ഇപ്പോൾ ഒരു 10 കോൺട്രാക്ടേഴ്സ് ആണെങ്കിൽ, സേ നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് 1 crore പ്രോജക്റ്റ് ആണെങ്കിൽ അതിൽ 10 കോൺട്രാക്ടേഴ്സ് വന്ന് വയ്ക്കുക. 10 കോൺട്രാക്ടേഴ്സ് വന്നതിൽ എന്തെങ്കിലും ഒരാൾക്കായിരിക്കും ആ എലിജിബിലിറ്റി ആയിട്ട് ഈ ബിഡ് ഓപ്പണിംഗ് ഡേറ്റിൽ വർക്ക് അവാർഡ് ചെയ്യുക. അണ്ട് അവാർഡ് ടു വർക്ക് അയാൾക്കായിരിക്കും അവാർഡ് ചെയ്യുക. അപ്പോൾ ഈ വരുന്ന 10 കോൺട്രാക്ടിൻ്റെ അടുത്ത് നിന്നും ഇ എം ഡി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ വാങ്ങിക്കും. അതായത് ഇ എം ഡി എന്ന് വെച്ചാൽ ഏണസ് മണി ഡെപ്പോസിറ്റ്. അതായത് വരുന്നവരെ തമാശയ്ക്ക് വന്ന് പോകാൻ വേണ്ടിയിട്ടല്ല, ഇതൊരു സീരിയസ് വർക്കാണ്, അവർ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് അവരെയും കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇ എം ഡി അല്ലെങ്കിൽ ഏണസ് മണി ഡെപ്പോസിറ്റ്. അത് വന്നിട്ട് 1% അല്ലെങ്കിൽ 2% അല്ലെങ്കിൽ 3% ആയിരിക്കും ടോട്ടൽ. ഇപ്പോൾ 1 crore ആണെങ്കിൽ ഇപ്പോൾ 2 lakh, 2% എന്ന് വെച്ചാൽ 2 lakh രൂപ ആയിരിക്കും ഏണസ് മണി ഡെപ്പോസിറ്റ് കൊടുക്കുക. ഈ ഏണസ് മണി ഡെപ്പോസിറ്റ് ഇത് വിട്ട് വിളിക്കുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ആ അതോറിറ്റിയുടെ കയ്യിൽ ഒരു 3 മാസത്തേക്ക് ലോക്കായിട്ടിരിക്കും. അപ്പോൾ ഒരാൾക്ക് അവാർഡ് കൊടുത്ത് ഈ 10 കോൺട്രാക്ടേഴ്സിനുള്ളിൽ നിന്ന് ഒരാൾക്ക് വർക്ക് അവാർഡ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാവരും ഇ എം ഡി തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇയാളുടെ ഈ വർക്ക് കിട്ടിയ കോൺട്രാക്ടറുടെ ഇ എം ഡി അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവും, കാരണം ഇതൊരു സീരിയസ് എന്ന് വരാൻ വേണ്ടിയിട്ട്. സോ വർക്ക് ഒരു കോൺട്രാക്ടർക്ക് കൊടുത്തു എന്ന് വയ്ക്കുക. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ കോൺട്രാക്ടർ, വർക്ക് കിട്ടിയ കോൺട്രാക്ടർ ഈ പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടി PBG എന്നുള്ള എമൗണ്ട് സബ്മിറ്റ് ചെയ്യണം. ആ എമൗണ്ട് എന്ന് വെച്ചാൽ 5% ആയിരിക്കും, 5% ഓഫ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ പ്രോജക്റ്റ് ആയിരിക്കും. അത് ഇവർ സബ്മിറ്റ് ചെയ്യണം, 7 ദിവസത്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ലൈസൻസും പിന്നെ EPFഉം അങ്ങനെ പല ലേബറിൻ്റെ അസോസിയേറ്റഡുള്ള പല കാര്യങ്ങളും അയാൾ സബ്മിറ്റ് ചെയ്തിരിക്കണം. ചെയ്തില്ലെങ്കിൽ അവിടെ പ്രശ്നം വരും. അതായത്
ഇപ്പോൾ ഈ നമ്മുടെ ഇത് EMD സബ്മിറ്റ് ചെയ്തു, EMD അത് കൊടുത്തു, രണ്ട് കയറിയിട്ട് ബിഡിൽ പങ്കെടുത്തു. അപ്പോൾ ഒരാൾക്ക് അവാർഡ് വർക്ക് അവാർഡ് കിട്ടിയെന്ന് വയ്ക്കുക. പക്ഷേ അയാൾ പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടി കൊടുത്തില്ലെങ്കിൽ, 7 ദിവസത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ ഈ EMD കോൺഫിസ്കേറ്റ് ചെയ്യും. അതായത് EMD ആ അതോറിറ്റിക്ക് എടുക്കാനുള്ള അധികാരമുണ്ട്. കാരണം അയാൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ കറക്റ്റ് 7 ദിവസത്തിനുള്ളിൽ കൊടുത്തിരിക്കണം. ആ ലൈസൻസ് അടക്കം എല്ലാം, ലേബർ ലൈസൻസും എല്ലാ ലൈസൻസും കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് തിരിച്ചെടുത്തിട്ട്, കാരണം അവർക്ക് അത്ര സമയം പോയി. ഈ അതോറിറ്റിക്ക് അല്ലെങ്കിൽ വർക്ക് പെർഫോം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ല ആരാണോ ക്ലയൻറ്റ് അവരുടെ സമയം പോയി. അത് കാരണം അവർക്ക് EMD തിരിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. ഇനിയിപ്പോൾ ചില കോൺട്രാക്ടേഴ്സ് ഈ പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടി എല്ലാം 7 ദിവസത്തിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് EMD എടുക്കും. ഇനി ചിലർ കൊടുക്കുന്നു വെക്കും. കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമുണ്ട്, അതായത് 7 ദിവസം തൊട്ട് 14 ദിവസം വരെ അതിൻ്റെ ഉള്ളിലാണ് ഈ പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടി കൊടുത്തു കഴിഞ്ഞിട്ട് കോൺട്രാക്ടർക്ക് നമുക്ക് മൊബിലൈസേഷന് കഴിഞ്ഞ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം. ആ സമയത്തുള്ള 7 ദിവസം 14 ദിവസത്തിനുള്ളിൽ അയാൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ കൊടുത്ത പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടിങ്ങളെ മറ്റവർക്ക്, അതായത് ക്ലയൻറ്റിന് പിടിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്. അതായത് ഈ കോൺട്രാക്ടർ വർക്ക് സീരിയസ് ആയിട്ട് എടുക്കുക, അയാൾ വർക്ക് പെർഫോം ചെയ്യാന്നുള്ളതാണ് അതിൽ കാര്യം. ഇതൊന്നും നടന്നിട്ടില്ലെങ്കിൽ ഈ കൊടുത്ത മണി ഇപ്പോൾ 5% ആകുമ്പോൾ എത്ര, 1 crore 5 lakh ആയി, EMD വന്നിട്ട് 2 lakh ആയി. സോ ടോട്ടൽ 7 lakh rupees അയാൾക്ക് വെറുതെ പോവും. അയാൾ കാശ് കൊടുത്തിട്ട് വർക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അത് ഒരു പിഴയായിട്ട് ഈ പറഞ്ഞ ക്ലയൻറ്റ് എടുക്കാനുള്ള അവകാശമുണ്ട്. അതിന് അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്തിട്ട് ഇവരെ കൊണ്ട് എഴുതി വാങ്ങിക്കുന്നുണ്ട്. ഇന്ന ദിവസം നീ കൊടുക്കാൻ പറ്റില്ല, ഈ കാശൊക്കെ ഒന്നും നോക്കാണ്ട് തിരിച്ചെടുക്കുക, നിങ്ങൾക്ക് എടുക്കുക എന്ന് പറഞ്ഞാണ് കൊടുക്കണേ. അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടല്ല, ഇയാൾ മര്യാദയ്ക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി. ഇയാൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ ഒരു പ്രോസസ്സിൻ്റെ ഉള്ളിൽ ഈ കാശൊക്കെ അയാൾക്ക് തിരിച്ച് കിട്ടും. വെച്ചാൽ വർക്കിൻ്റെ ഉള്ളിൽ തന്നെ അത് കയറി പോയിക്കോളും. പക്ഷേ ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ, ഈ വർക്ക് തുടങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഈ കോൺട്രാക്ടർക്ക് അത് റിയൽ പ്രശ്നമായിട്ട് മാറും. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് എന്നിട്ട് വർക്ക് അയക്ക് പിന്നെ കുറേ കാലം കണ്ട് നിന്ന് ചെയ്യാൻ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ അതോറിറ്റിക്ക്, അതായത് ക്ലയൻറ്റിന് ഇയാൾ ഡീബാർ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇയാളെ സസ്പെൻഡ് ചെയ്യാനുള്ള, ഇനി ഇല്ലെങ്കിൽ ബാൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. അതായത് അവർക്ക് പിന്നെ ഈ പർട്ടിക്കുലർ ക്ലയൻറ്റ് വേറെ പുതിയ വർക്കുകൾക്കൊന്നും പങ്കെടുക്കാനുള്ള അവകാശം ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു കൊല്ലത്തേക്കായിരിക്കും ബാർ ചെയ്യുക, അല്ലെങ്കിൽ ബാൻ ചെയ്യുക, അല്ലെങ്കിൽ 2 കൊല്ലത്തേക്കായിരിക്കും. അതിനുള്ള അതോറിറ്റിയൊക്കെ ആ ഒരു പബ്ലിക് ബോഡി അല്ലെങ്കിൽ പ്രൈവറ്റ് ബോഡിക്ക് ഉണ്ടാവും. ഇതെല്ലാം ഈ കോൺട്രാക്ട് ക്ലോസിലുണ്ടാവും. സോ കോൺട്രാക്ട് ക്ലോസ് ശരിക്കും വായിച്ചു നോക്കിയിട്ട് വേണം എല്ലാ കോൺട്രാക്ടേഴ്സും അതിൽ പങ്കെടുക്കാൻ. അതുമാത്രമല്ല, കോൺട്രാക്ട് ക്ലോസ് തയ്യാറാക്കുമ്പോൾ ക്ലയൻറ്റ് സൈഡിൽ നിന്നും എല്ലാ രീതിയിലും അതിൻ്റെ എല്ലാ ക്ലോസും ശരിയാണോ, അതിലെല്ലാം എക്യുപ്മെൻറ്റ്സ്, വർക്ക് പെർഫോമൻസ്, പിന്നെ സ്കിൽസ് ഉള്ള ലേബറാണോ വെച്ചേക്കണം, ഇതെല്ലാം, പിന്നെ ടൈം ഷെഡ്യൂൾ എല്ലാം കറക്റ്റാണോ, വർക്ക് ഇന്ന സമയത്ത് ഇന്ന പ്രോഗ്രാം ചാർട്ട്, ഇതെല്ലാം ഈ പറഞ്ഞ പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടി കൂടെ കൊടുക്കണം. കാരണം ഇതൊക്കെ കഴിഞ്ഞ് ഇത് ബോധിപ്പിച്ചിട്ട് വേണം ക്ലയൻറ്റ് ഇയാൾക്ക് ഫുൾ വർക്ക് അവാർഡ് ചെയ്ത് കൊടുത്തെങ്കിലും ഇതെല്ലാം ഈ 7 അല്ലെങ്കിൽ 7 ദിവസത്തിനുള്ളിൽ കൊടുത്താൽ മാത്രമേ ഇയാൾക്ക് വർക്ക് മുഴുവൻ കിട്ടുള്ളൂ. കിട്ടുകഴിഞ്ഞിട്ട് പിന്നെ അയാൾ വർക്ക് മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിലും ഈ പറഞ്ഞാൽ ബാർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കൊടുത്ത കാശ് ക്ലയൻ്റ് കയ്യിലായിരിക്കും ഇരിക്കുക. സോ അതുകൊണ്ടാണ്, കാരണം അല്ലെങ്കിൽ ഇപ്പോൾ കുറേ ആൾക്കാരെ അവിടെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് വരും, കോൺട്രാക്ടേഴ്സ് വരും, പക്ഷേ പലർക്കും സീരിയസ്നെസ് ഉണ്ടാവില്ല, ചുമ്മാ വന്ന് നോക്കിയിട്ട് പോകണമായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിസ്റ്റം ഉണ്ടാക്കുന്നത്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ എന്താണ് ഏണസ് മണി ഡെപ്പോസിറ്റ് EMD, പിന്നെ എന്താണ് PBG അല്ലെങ്കിൽ പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടി എന്ന് നമുക്ക് മനസ്സിലാകുന്ന വിചാരിക്കുന്നു. ഞാൻ പുതിയ വീഡിയോയിൽ പുതിയ സൂറ്റായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ. പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക് മൈ ചാനൽ. താങ്ക് യു വെരി മച്ച്.